ഹലോ, ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈസി ആയിട്ടൊരു പൊട്ടറ്റോ മെഴുക്കുപുരട്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഈ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് വയ്ക്കാം. അതിലോട്ട് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/4 teaspoon ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 5-6 വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുമാതിരി തന്നെ അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും 1 onion. ഞാനിവിടെ 1 potatoയാണ് എടുക്കുന്നത്, ഒരു വലിയ പൊട്ടറ്റോ. അപ്പോൾ അതിൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ട് 1 സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല പച്ചമണമൊക്കെ പോയി നന്നായി വഴന്നു വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത നമ്മുടെ സവാളയൊക്കെ വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് 1/4 teaspoon മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ 1/2 teaspoon മുളക് പൊടി, 1/4 teaspoon മല്ലിപ്പൊടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊട്ടറ്റോ വെന്ത് വരുന്നവരെ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. 10 minutes മൂടി വെച്ച് ചെറിയ തീര് വേവിക്കുക. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വരും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ. അങ്ങനെ നമുക്കൊരു 10 minutes വേവിച്ചാൽ പൊട്ടറ്റോ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും. പൊട്ടറ്റോ കുക്കാവാനായിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി. ചെറിയ തീയാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് ഒരു 8 to 10 minutes വരെ വേവിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോ വെന്ത് വരും. ഇപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 75% 80% വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ 1/2 teaspoon പെപ്പർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്തെങ്കിലും വെള്ളത്തിൻ്റെയൊക്കെ കണ്ടൻറ് ഉണ്ടെങ്കിൽ തീയൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അത് മാത്രമല്ല 10 minutes കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുമാതിരത്തെ ചെറിയ ചെറിയ റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.